ന്യൂസ്ഡെയിലിൽ ഇന്ന് ട്രെയിനിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടൊരു വാർത്തയാണ്. നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലേക്ക് വീണ വിദ്യാർത്ഥിനിയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പൂർണ്ണമായും ട്രാക്കിലേക്ക് വീഴാതിരുന്നതാണ് രക്ഷയായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. ബംഗളൂരുവിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഈ അപകടത്തിൽപ്പെട്ട കുട്ടി. കൂടുതൽ വിവരങ്ങളുമായി ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, കാണുമ്പോൾ തന്നെ അങ്ങേയറ്റം അപകടകരമായ ദൃശ്യങ്ങളാണ്. വെറും ഭാഗ്യമല്ല, എന്തോ മഹാഭാഗ്യം തന്നെയാണ് ആ പെൺകുട്ടിക്ക് രക്ഷയായതെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? എന്തായാലും സംഭവിച്ചത് എന്താണ് എന്നുള്ളത് വിശദീകരിക്കാമോ? ഈ കുട്ടിക്ക് അങ്ങനെ സാരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാർലിവ, മംഗളൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ തലശ്ശേരി സ്വദേശിനിയാണ് ഇത്തരത്തിൽ ട്രെയിൻ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പുതുച്ചേരിയിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനായിരുന്നു. മംഗളൂരുവിലേക്ക് പോകാനായി തലശ്ശേരിയിൽ നിന്നാണ് പുതുച്ചേരി എക്സ്പ്രസ്സിൽ ഈ പെൺകുട്ടി കയറിയത്. ട്രെയിൻ കണ്ണൂരിൽ നിർത്തിയപ്പോൾ സാധനങ്ങൾ, അതായത് സ്നാക്സും മറ്റും വാങ്ങാനായി പ്ലാറ്റ്ഫോമിനേക്കടുത്തുള്ള കടയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങി യു പി ഐ വഴി പണം നൽകാൻ ശ്രമിക്കുന്നതിനിടയിൽ ട്രെയിൻ നീങ്ങി തുടങ്ങിയെന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ടയുടൻ സാധനങ്ങൾ തിരിച്ചേൽപ്പിച്ച് ട്രെയിനിൽ ഓടിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടി. വാതിലിന്റെ അരികിലെ കമ്പിയിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിവിട്ട് വീഴുകയായിരുന്നു. കണ്ടുതന്നവരൊക്കെ ബഹളം വെച്ചതിനെ തുടർന്ന് ട്രെയിനിലെ യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയത് ഈ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ കാരണമായി. മാളുവ, എങ്ങനെയായിരുന്നു ജയശങ്കർ ഈ കുട്ടിയെ പുറത്തേക്ക് എടുത്തത്? ഈ കുട്ടിയുടെ പേര് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലേ? അലക്ഷ്യമായി ട്രെയിനിൽ കയറാൻ ശ്രമിച്ചതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടികളും, അതായത് നിയമ നടപടികളും എന്തെങ്കിലുമൊക്കെ ഈ കുട്ടി നേരിട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്? മാളുവ, വളരെ അത്ഭുതകരമായിട്ടാണ് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. ഈ കുട്ടി തലശ്ശേരി സ്വദേശിനിയാണ്. അത് മാത്രമാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് മുൻപേ 4 കോച്ചുകൾ പെൺകുട്ടിയെ കടന്നുപോയിരുന്നു. റെയിൽവേ പോലീസും യാത്രക്കാരും ചേർന്നാണ് കുട്ടിയെ വലിച്ച് പുറത്തേക്കെടുത്തത്. തക്ക സമയത്ത് ട്രെയിനിലെ യാത്രക്കാർ ഈ ചങ്ങല വലിച്ചതും രക്ഷയായി മാറി. ദേഹത്തെ ചെറിയ പോറലൊക്കെ ഒഴിച്ചാൽ മറ്റ് പരിക്കുകളൊന്നുമില്ല. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷകൾ നൽകിയത്. മാളുവ, അതുപോലെ തന്നെ റെയിൽവേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും അപകടകരമായി യാത്ര ചെയ്യുന്നതിനുമൊക്കെ പൊതുവെ കേസുകൾ ചാർജ് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ കുട്ടിക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചടക്ക നടപടികളോ ഒക്കെ സ്വീകരിച്ചതായി ഇതുവരെ അറിവായിട്ടില്ല. മനഃപൂർവ്വം വരുത്തിവെച്ച ഒരു അപകടമല്ല. അതുപോലെ തന്നെ ഈ ഒരു തിരികെ യാത്ര തുടരാനുള്ള ഉദ്ദേശത്തിലാണ് ചാടിക്കേറിയത്. ഒരുപക്ഷെ ഇത്തരം കാരണങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഈ ഒരു നടപടികൾ ഒഴിവാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. മാർലിവ, എന്തായാലും ആ കുട്ടിയുടെ മഹാഭാഗ്യം തന്നെ പറയാം. ജയശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അത്യന്തം അപകടകരമായ ഒരു ദൃശ്യം തന്നെയാണ് പുറത്തു വന്നത്. ആപത്തുകളൊന്നും കൂടാതെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്. ഭാഗ്യം മാത്രമാണ് ഇവിടെ ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് തുണയായതെന്നുള്ളതാണ് പറയേണ്ടത്. ട്രെയിനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനായൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങുമ്പോൾ എത്ര ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. ഇത്തരം സാഹചര്യങ്ങളിൽ ചെറിയൊരു അശ്രദ്ധ പോലും ജീവനാപത്തായി മാറുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്.